ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ, നമ്മളെ പെരയിലൊക്കെയുള്ള കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നനച്ചുള്ളിൻ്റെ ഒക്കെ തിരക്കാവുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ക്ലീനിങ്ങിൻ്റെ ഒക്കെ തിരക്ക് കൂടാവൂലേ. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് നമ്മളെ പെരയിലുള്ളത് അതുപോലത്തെ കട്ടിംഗ് ബോർഡൊന്ന് അങ്ങോട്ട് റെഡിയാക്കി ക്ലീൻ ആക്കി എടുക്കണം. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കട്ടിംഗ് ബോർഡ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 6 കൊല്ലം പഴക്കമുള്ള ഒരു കട്ടിംഗ് ബോർഡാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കണമെന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകൾക്ക് കുറച്ച് പിന്നെ വിനാഗിരിണ്ടല്ലോ, സുർക്ക, അതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ, കാര്യമായിട്ട് നല്ലൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് നമ്മളെ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കുറച്ച് സുർക്ക അതിൻ്റെ മുകളിൽ കൂടി തന്നെ നല്ലോണം എന്നങ്ങോട്ട് ഒഴിച്ചിങ്ങാണ്ട് ഒന്നെല്ലായിടത്തും കൂടി ഒന്നങ്ങോട്ട് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സുർക്കൊക്കെ നല്ലോണം ആക്കി കൊടുത്തിക്കണം. പിന്നെ നമ്മൾ ഇതൊക്കെ ഇതിക്ക് ഒരു മുറി ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, നാരങ്ങ, അതാണ് കേട്ടോ എടുത്തിക്കണത്. അപ്പോൾ അതിൻ്റെ ഒരു മുറി എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം ആ ഒരു തൊണ്ട് വെച്ചിങ്ങാണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് എന്താ പറയുക തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ മൊത്തത്തിൽ നല്ലോണം അങ്ങോട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തിമ്മള്ള അതിൻ്റെ ഈ രണ്ടും കൂടിയും പുളിയൊക്കെ ഇങ്ങോട്ട് ചേർത്തുകൊണ്ട് തിമ്മള്ള കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം നിങ്ങോട്ട് ഇളകി കിട്ടാൻ വേണ്ടി കണ്ടാണ് കേട്ടോ ആദ്യം ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല കൊലത്തിലുള്ള പല രീതിയിലുള്ള കട്ടിംഗ് ബോർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങൾ നമ്മളെ അടുത്തുള്ളത് ഇങ്ങനെയുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറേ പഴക്കമുള്ളതാവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പുതിയതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഇളകി കൂട്ടു കേട്ടോ. ഇത് കുറേ പഴക്കമുള്ളത് കൊണ്ട് കുറച്ച് പണി കൂടുതലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സുർക്കി നാരങ്ങൻ്റെ തൊണ്ടൊക്കെ ഇട്ട് നല്ലോണം നരച്ച് കണ്ട് ഒരു 10 മിനിറ്റൊക്കെ അവിടെ വെച്ചിരുന്നു കേട്ടോ. ഒന്നിങ്ങോട്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ഇളകാൻ വേണ്ടി കണ്ട്. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, നമ്മൾ അപ്പ സോഡൊക്കെ ആ ഒരു സംഭവം ഇട്ടുകൊണ്ട് നമ്മൾ ആ ബാക്കിയുള്ള നാരങ്ങൻ്റെ തൊണ്ടുണ്ടല്ലോ അതും കൂടി നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞിട്ട് നല്ലോണം ഒന്നും കൂടെ അങ്ങോട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങൻ്റെ നമ്മൾ സോപ്പും പിന്നെ സോപ്പും പൊടി അങ്ങനെയുള്ളതൊന്നും ഇതിക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നമ്മളതേപോലെ എന്താ പറയുക സുർക്കിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ എളുപ്പത്തിൽ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളാണെങ്കിലും ഇതേപോലെയുള്ള എന്തൊരു സംഭവമാണെങ്കിലും ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ സുർക്കിയൊക്കെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലോണം നരച്ചിങ്ങാണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളൊക്കെ പിന്നെ വെച്ചിക്കണം കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതേപോലത്തെ കമ്പിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, സ്ക്രബ്ബർ, സ്റ്റീൽ സ്ക്രബ്ബർ അറിയും, അത് വെച്ചിങ്ങാണ്ട് ഇനി നല്ലോണം അങ്ങോട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക കട്ടിംഗ് ബോർഡ് അത്യാവശ്യം നല്ല പഴക്കമുള്ളത് കൊണ്ട് തന്നെ നല്ല പണിയുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം എന്താ പറയുക ആങ്ങി ഓങ്ങി നിന്ന് ഒരച്ചിങ്ങാണ്ട് നല്ലോണം എന്നങ്ങോട്ട് റെഡിയാക്കി എടുക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ പുതിയതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും മെനക്കേടില്ല, എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് കുറേ പഴക്കമുള്ളത് കൊണ്ടാണ് കേട്ടോ അത്രക്ക് ഒരു എന്താ പറയുക എഫേർട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ട് സൈഡിലും വെച്ച് കട്ട് ചെയ്യണോണ്ട് തന്നെ രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ കറിയും കാര്യങ്ങളും. ഞാൻ ആദ്യം ഒരു സൈഡ് തന്നെ ഇനി ഇതിട്ട് കട്ട് ചെയ്തെടുത്തിയത്. ഇതിപ്പോൾ ഞാനും പിന്നെ നമ്മളെ പുതിയ അപ്പളക്കാക്കെ എടുക്കുമ്പോൾ നല്ല ഭാഗം ഏതാച്ചെങ്കിൽ അവിടെ നോക്കിക്കാണ്ടേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗം ഒരേപോലായി അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് സൈഡും നല്ലോണം ഇതൊക്കെ ഒരച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡും ഒക്കെ നല്ലോണം ഒരച്ച് റെഡിയാക്കി എടുത്തിക്കണം. ഇനി നമുക്ക് എന്തായാലും ഇത് നല്ലോണം അങ്ങോട്ട് കേക്ക് എന്നാക്കി നോക്കാം. എന്താ മട്ടെന്ന് അറിയാൻ അങ്ങനെ നമ്മളെന്തായാലും നല്ലോണം കേക്ക് നന്നാക്കിക്കുന്നു കേട്ടോ, നന്നാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കട്ടിംഗ് ബോർഡ് ഏകദേശം നമ്മളെ എന്താ പറയുക അതിൻ്റെ ഒരു ഇതിനെ സംബന്ധിച്ച് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കാലം പഴക്കമുള്ളത് കൊണ്ട് നമുക്കൊരു മാക്സിമം ഒരു ഇതുണ്ടല്ലോ, അത്രയ്ക്കല്ലേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ കരുതിയിലാരൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു കോലത്തിലുള്ളത് നമ്മൾ ഈ ഒരു എന്താ പറയുക അത്രയും നേരം വെപ്പിച്ചെടുത്തിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ വരയിൽ ഇതേപോലെയുള്ള കട്ടിംഗ് ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
പിന്നെ ഇഷ്ടം എന്താ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അതും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.